കെ എം ഐ സി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നടപടിയെ പരിഹസിച്ച് മുസ്തഫൽ ഫൈസി, നേതാക്കൾക്കിടയിൽ ആശയവ്യതിയാനം, ചേളാരി വിഭാഗത്തിൽ അസ്വസ്ഥത പുകയുന്നു. ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ 34-ാമത് അനുസ്മരണയോഗം ജിദ്ദയിൽ നടന്നു. വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്താൻ തയ്യാറല്ല, മോദിക്കെതിരെ ട്വിറ്ററിൽ വൻ പ്രതിഷേധം. കേരള എക്സ്പ്രസിൽ കവർച്ചാ സംഘം കുടുംബത്തെ ആക്രമിച്ച് കവർച്ച നടത്തി. ബൈക്കിൽ പെട്രോൾ അടിക്കാൻ ഇനി ഹെൽമറ്റ് നിർബന്ധം. 8 മണിക്കൂറിനിടെ 150 തവണ രക്തപ്രവാഹം, ക്യാൻസർ രോഗിക്ക് അപൂർവ ശസ്ത്രക്രിയ. KM മാണിയെ വെടിവെച്ച് കൊല്ലണമെന്ന് PC ജോർജ്. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെ ട്വിറ്ററിൽ വൻ പ്രതിഷേധം. ഡിഗ്രി ദിഖാവോ PM സാബ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ ടെക്കികൾ രംഗത്തെത്തിയത്. വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് വിവരങ്ങൾ കൈമാറാൻ മോദിയുടെ ഓഫീസ് തയ്യാറായിരുന്നില്ല. ഇതിനെതിരായാണ് ട്വിറ്ററിൽ പ്രതിഷേധമുയർന്നത്. വ്യാജ ഡിഗ്രി വിവാദത്തിൽ മാനവശേഷി വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയും മുൻ AAP മന്ത്രി ജിതേന്ദ്ര തോമറും നിലവിൽ നിയമപ്രശ്നം നേരിടുകയാണ്. അതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കെതിരെയും ട്വിറ്ററിൽ സംശയമുയരുന്നത്. മോദിക്ക് പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് രേഖകളെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ അതുൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് വിവരാവകാശ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അപേക്ഷ നൽകാൻ കാരണം. കേരള എക്സ്പ്രസിൽ കവർച്ചാ സംഘം കുടുംബത്തെ ആക്രമിച്ച് കവർച്ച നടത്തി. കല്ലമ്പലം സ്വദേശി മുഹമ്മദ് നിസാറും കുടുംബവുമാണ് കവർച്ചയ്ക്കിരയായത്. കവർച്ചക്കാരിൽ നിന്ന് തരക്കടിയേറ്റ നിസാറിന്റെ ഭാര്യ ഹൈറുനിസ അബോധാവസ്ഥയിലായി. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിസാറിന് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. ബാഗും 3000 രൂപയും മൊബൈൽ ഫോണുകളും കവർച്ചാ സംഘം കൊണ്ടുപോയി. തമിഴ്നാട്ടുകാരായ സംഘമാണ് കവർച്ച നടത്തിയത്. ചങ്ങല വലിച്ച് രക്ഷപ്പെട്ട ഇവരിലൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏറ്റുമാനൂരിൽ നിന്നാണ് അക്രമികൾ ട്രെയിനിൽ കയറിയതെന്ന് ആക്രമണത്തിനിരയായ മുഹമ്മദ് നിസാർ പറഞ്ഞു. ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹാൻഡ്ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ കുടുംബം ചെറുത്തു. എന്നാൽ അക്രമി സംഘം ഹൈറുനിസയെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. ചങ്ങല വലിച്ച് വണ്ടി നിർത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭൂനികുതി 5 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് കർഷകരെ ദ്രോഹിക്കുന്ന മന്ത്രി KM മാണിയെ വെടിവെച്ചു കൊല്ലണമെന്ന് മുൻ ചീഫ് വിപ്പ് PC ജോർജ് MLA ആവശ്യപ്പെട്ടു. മനുഷ്യനെ കൊല്ലാൻ നിയമം അനുവദിച്ചിരുന്നെങ്കിൽ താൻ തന്നെ അത് ചെയ്യുമായിരുന്നു. മൂന്നാറിൽ ബന്ധുക്കളെ സഹായിക്കാനാണ് പട്ടയത്തിന്റെ സമയപരിധി KM മാണി വർദ്ധിപ്പിച്ചതെന്നും PC ജോർജ് പറഞ്ഞു. 8 മണിക്കൂറിനിടെ 150 തവണ രക്തപ്രവാഹം, ക്യാൻസർ രോഗിക്ക് അപൂർവ ശസ്ത്രക്രിയ. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കിടയിൽ 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ഇടവേളകളിൽ 150 പ്രാവശ്യമാണ് ഡോക്ടർമാർ രക്തപ്രവാഹം തടഞ്ഞത്. അർബുദം പിടിപെട്ട കൊല്ലം സ്വദേശി സാജന്റെ ശ്വസനനാളിയുടെ തകരാർ ഡോക്ടർമാർ പരിഹരിച്ചതോടെ അർബുദത്തെയും കീഴടക്കി രോഗി സാധാരണ ജീവിതത്തിലേക്ക്. കൊച്ചിയിലെ കിംസ് ആശുപത്രിയിലാണ് അപൂർവ ശസ്ത്രക്രിയയിലൂടെ ശ്വാസകോശം നീക്കം ചെയ്ത രോഗിയുടെ ശ്വാസകോശ നാളിക്ക് സംഭവിച്ച ദ്വാരം കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ നാസർ യൂസഫിന്റെ നേതൃത്വത്തിൽ വിജയകരമായി തുന്നിച്ചേർത്തത്. രോഗിയുടെ നെഞ്ചിൻകൂടിന്റെ മുൻഭാഗം തുറന്ന് ഹൃദയത്തിന്റെ പുറകുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശ്വാസനാളിയുടെ സുഷിരം ഹൃദയത്തെയും പ്രധാന രക്തക്കുഴലുകളെയും വകഞ്ഞുമാറ്റിക്കൊണ്ട് തുന്നിച്ചേർത്ത ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. സാധാരണഗതിയിൽ ശ്വാസകോശ നാളിക്കുണ്ടാകുന്ന തകരാറുകൾ വാരിയലുകൾ മുറിച്ചുമാറ്റി ശരീരത്തിന്റെ വശങ്ങളിലൂടെയുള്ള ശസ്ത്രക്രിയയിലൂടെയാണ് പരിഹരിക്കുന്നത്. എന്നാൽ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി രോഗിക്ക് ഇതിനു മുമ്പ് ഇടതുവശത്തെ ശ്വാസകോശം നീക്കം ചെയ്യുകയും ശ്വാസകോശ നാളിക്ക് സംഭവിച്ച സുഷിരം കാരണം ഈ ഭാഗത്ത് പഴുപ്പ് ബാധിക്കുകയും ചെയ്തതിനാൽ അത്തരത്തിൽ ശാസ്ത്രക്രിയ പ്രായോഗികമല്ലാതെ വരികയായിരുന്നു. 8 മണിക്കൂർ നീണ്ട ശാസ്ത്രക്രിയക്കിടയിൽ 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ഇടവേളകളിൽ 150 പ്രാവശ്യമാണ് ഡോക്ടർമാർ രക്തപ്രവാഹം തടഞ്ഞത്. ഈ സമയത്ത് ശ്വാസകോശം, ലിവർ, വൃക്കകൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം പൂർണ്ണമായി നിലക്കുകയും ചെയ്തു. ശാസ്ത്രക്രിയക്കിടെ സംഭവിക്കാമായിരുന്ന വെല്ലുവിളികളായ അനിയന്ത്രിത രക്തസ്രാവം, ഓർമ്മ നഷ്ടപ്പെടുക, ശരീരത്തിന്റെ ഒരു ഭാഗം തളരുക എന്നിവയെല്ലാം വിജയകരമായി അതിജീവിക്കാനും ഡോക്ടർമാർക്ക് സാധിച്ചു.
ബാധിച്ചു. രക്തസ്രാവത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് ശാസ്ത്രക്രിയാ സമയത്ത് ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം കൃത്രിമമായി നിർവഹിക്കുന്ന ഹാർട്ട് ലങ് മിഷൻ സംവിധാനവും ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ദീർഘകാലമായി ക്യാൻസർ ചികിത്സ തുടർന്നുവരുന്ന സാജന് കീമോതെറാപ്പിയും തുടർന്ന് അർബുദം ശ്വാസകോശത്തിലേക്ക് വ്യാപിച്ചപ്പോൾ ഇടതുവശത്തെ ശ്വാസകോശവും നീക്കം ചെയ്തിരുന്നു. ശാസ്ത്രക്രിയക്കു തൊട്ടുമുമ്പായി അർബുദം വിട്ടുമാറിയെന്ന സ്ഥിരീകരണവും ഡോക്ടർമാർ നടത്തി. ശ്വാസനാളിയുടെ തകരാറ് പരിഹരിച്ചതോടെ സാജന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കെഎംഐസി ന്യൂസ്. ശ്രദ്ധിക്കുക, ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പെട്രോൾ പമ്പിലെത്തിയാൽ ഇനി പെട്രോൾ കിട്ടില്ല. വിശദമായ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിൽ വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഹെൽമെറ്റ് ഇല്ലാതെ പമ്പിലെത്തുന്നവർക്ക് പെട്രോൾ നൽകരുതെന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. മൂന്ന് പേരുമായി ബൈക്കിലെത്തുന്നവർക്കും പെട്രോൾ നൽകരുതെന്ന് ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ IPS നിർദ്ദേശം നൽകി. മലപ്പുറം ജില്ലയിലുണ്ടാകുന്ന ബൈക്ക് അപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഉത്തരവിറക്കുന്നതിന് മുമ്പ് മുഴുവൻ SIമാർക്കും വാക്കാൽ നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് SIമാർ പമ്പുടമകളോട് കാര്യം പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശമുണ്ടായതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ധരിക്കാതെ പെട്രോൾ നൽകാൻ തയ്യാറല്ലെന്ന് പെട്രോൾ പമ്പ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം പോലീസ് മേധാവിയുടെ പുതിയ നിർദ്ദേശത്തിനെതിരെ അനുകൂലിച്ചും എതിർത്തുമുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, മലപ്പുറം. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ, വാർത്താവിശേഷത്തിൻ ചെപ്പോ തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ഷെയ്ഖുന E.K. ഹസൻ മുസ്ലിയാരുടെ 34th ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ജിദ്ദയിലെ ഐക്കരപ്പടി പുത്തൂപ്പാടം മഹലി നിവാസികൾ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ഷറഫിയ ICF ആസ്ഥാനമായ മർഹബയിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു. യോഗത്തിൽ ICF സൌദി നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഹബീബ് അൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. മുസ്തഫ സയ്യിദി ക്ലാരി യോഗം ഉദ്ഘാടനം ചെയ്തു. സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര മുഷാവറാംഗവുമായ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹിമ്മത്ത് കൈവിടാതെ സുന്നത്ത് ജമാഅത്തിനെ ആവേശം പകർന്നു തന്ന നേതാവായിരുന്നു ഷെയ്ഖുന E.K. ഹസൻ മുസ്ലിയാരെന്നും അവിടുത്തെ ജീവിതം വരും തലമുറകൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. അബു മിസ്ബാഹ് ഐക്യരപ്പടി സ്വാഗതം പറഞ്ഞു. UAE വിശേഷങ്ങൾ. ഒമാനിലെ അദമിൽ കാറും ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ച് UAE കുടുംബത്തിലെ 5 പേർ മരിച്ചു. ഖരീഫ് സീസൺ ആഘോഷിക്കാനായി സലാലയിലേക്ക് യാത്ര തിരിച്ച കുടുംബമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. സലാലയിൽ പ്രകൃതിയുടെ ഹരിതവിസ്മയം തീർത്ത് ഈ വർഷത്തെ ഖരീഫ് കാലം ആരംഭിച്ചതിനുശേഷം അല്ലൈനിനെ തേടി ഇത് രണ്ടാമത്തെ ദുരന്ത വാർത്തയാണ്. അബുദാബിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ദനാത്ത് അൽ ഇമാറാത്ത് എന്ന പേരിൽ ആശുപത്രി തുറന്നു. ഷെയ്ഖ് സായിദ് അബുദാബി ഭരണാധികാരിയായി ചുമതലയേറ്റ ദിനമായ വ്യാഴാഴ്ചയാണ് ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങിയത്. അബുദാബിയുടെ പാത പിന്തുടർന്ന് ദുബായിലെ ടാക്സികളിലും ക്യാമറ സ്ഥാപിക്കാൻ അധികാരികൾ ആലോചിക്കുന്നു. ദുബായിലെ ടാക്സിക്കാറുകൾ നിയന്ത്രിക്കുന്ന RTAയാണ് ഇക്കാര്യം ഗൌരവമായി പരിഗണിക്കുന്നത്. പ്രവാസി ഇന്ത്യക്കാർക്ക് ആധാർ കാർഡ് നൽകാനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി. ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവാസികൾക്ക് ഇന്ത്യയിൽ ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുന്നതിനും വസ്തു കൈമാറ്റത്തിനും പണമിടപാടുകൾ നടത്തുന്നതിനും ആധാർ സഹായകമാകുന്നതാണ്. ദുബായിൽ ഗതാഗത നിയമലംഘന പിഴകൾ പോലീസ് വാഹനത്തിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടയ്ക്കാനുള്ള സംവിധാനം വരുന്നു. അധികം വൈകാതെ തന്നെ ഈ സംവിധാനം നിലവിൽ വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മൂട്ടയെ തുരത്തുന്ന ബോംബ് ശ്വസിച്ച് 7 ഇന്ത്യക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാർജ അൽനബ മേഖലയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഇവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ആഷിഖെ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ലോകം എന്ന പ്രമേയത്തിൽ ദാറു താലിമുൽ ഗൌസിയ ദുബായ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാം ഇന്ന് രാത്രി ദുബായ് ICF ആസ്ഥാനത്ത് നടക്കുന്നു. കുണ്ടൂർ ഉസ്താദിന്റെ കവിതകളിലൂടെ ജനശ്രദ്ധ നേടിയ അബൂബക്കർ ഹസനി തന്നല, കുണ്ടൂർ ഉസ്താദിന്റെ മകൻ ബാവ ഹാജി എന്നിവർ നേതൃത്വം നൽകുന്നതാണ്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ. എ.പി. അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ.
തീമിന്ന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ. താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ. ഭരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ. ബസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ. അറിവിനാഴ കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. വെസ്റ്റ് വണ്ണക്കോട് കരേപ്പറമ്പത്ത് അബ്ദുൽ മജീദ് ഖമറുന്നീസ ദമ്പതികളുടെ ഏകമകൾ മാഹിറ ഫാത്തിമ പനി ബാധിച്ച് മരണപ്പെട്ടു. 8 വയസ്സായിരുന്നു. തെച്ചാട് അലിർഷാദ് 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാഹിറ. ഖബറടക്കം ഇന്ന് വൈകിട്ട് 7 മണിയോടെ ഏച്ചിക്കുന്ന ജുമാ മസ്ജിദിൽ നടക്കും. നിലവിളക്ക് കത്തിക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയതിന് തൊട്ടുപിന്നാലെ ചേളാറി വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. നിലവിളക്ക് മുമ്പിൽ വെച്ച് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മൌലിദ് സദസ്സിന് നേതൃത്വം നൽകുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇത് സംഘടനയിൽ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നാണ് സൂചന. നിലവിളക്ക് വിഷയത്തിൽ ചേളാരി സമസ്ത സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെയും പുറത്താക്കുമോ എന്നാണ് ഈ ഫോട്ടോയ്ക്ക് കമന്റ്സുകളായി വരുന്ന ചോദ്യങ്ങൾ. നിലവിളക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്തഫൽ ഫൈസിയെ പുറത്താക്കലിനു പിന്നിൽ സംഘടനക്കകത്തെ വ്യക്തിവൈരാഗ്യങ്ങളാണെന്നാണ് റിപ്പോർട്ട്. നിലവിളക്ക് വിഷയത്തിലും പുറത്താക്കൽ നടപടിയിലും സംഘടന യോഗം കൂടി തീരുമാനം എടുത്തിട്ടില്ലെന്നും ചില വ്യക്തികൾ പത്രവാർത്ത കൊടുത്തതാണെന്നുമുള്ള റിപ്പോർട്ട് സംഘടനക്കകത്തെ സംഘടനകൾ വ്യക്തമാക്കുന്നതാണ്. തനിക്കെതിരെ നിലപാടെടുത്ത നേതൃത്വത്തെ പരിഹസിച്ച് മുസ്തഫൽ ഫൈസി രംഗത്തെത്തിയതോടെ ചേളാറി വിഭാഗത്തിലെ ഭിന്നത കൂടുതൽ മറനീക്കി പുറത്തുവന്നിരിക്കുകയാണ്. നിലവിളക്ക് കൊടുത്തുന്നതിൽ തെറ്റില്ലെന്ന നിലപാടെടുത്ത ഫൈസിയെ യുവജന വിഭാഗം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസമാണ് നീക്കിയത്. ഇതിനെതിരെ ഫെയ്സ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഫൈസി പ്രതികരിച്ചത്. സംഘടനാ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയതിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുവെന്നും ലേഖനം പോസ്റ്റ് ചെയ്ത ഫെയ്സ്ബുക്ക് അധികൃതരെ പുറത്താക്കാതിരിക്കാൻ സമസ്തക്കാർ കാണിച്ച മഹാമനസ്കതയ്ക്ക് നന്ദി എന്ന് കളിയാക്കിയാണ് ഫേസ്ബുക്കിൽ തനിക്കെതിരെയുള്ള നടപടിയോട് ഫൈസി പ്രതികരിച്ചിരിക്കുന്നത്. ഫൈസിയുടെ പ്രതികരണം നേതൃത്വത്തെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ്. നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നത ഉടലെടുത്തതും എം പി മുസ്തഫൽ ഫൈസിക്കെതിരെ നടപടിയെടുത്തതും കഴിഞ്ഞ ദിവസമാണ്. നിലവിളക്ക് കത്തിക്കുന്നത് തെറ്റല്ലെന്ന നിലപാടാണ് മുസ്തഫൽ ഫൈസിക്കുണ്ടായിരുന്നത്. അതേസമയം മത സാംസ്കാരിക വിഷയങ്ങളിൽ നേതാക്കൾക്കിടയിൽ കടുത്ത ആശയഭിന്നത നിലനിൽക്കുന്നത് ചേളാറി വിഭാഗത്തിൽ കടുത്ത അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. കാലങ്ങളായി മുസ്ലിം പണ്ഡിതലോകം നിലപാട് പറഞ്ഞതും വിശ്വാസികൾ അംഗീകരിച്ചു വരുന്നതുമായ വിഷയങ്ങളിൽ പോലും യോജിച്ച നിലപാടെടുക്കാനാകുന്നില്ല എന്നത് ചേളാരി നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുകയാണ്. അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ നിലപാട് പറയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് താൽക്കാലികമായി നടപടിയെടുത്ത് നേതൃത്വം മുഖം രക്ഷിക്കാൻ ശ്രമം നടത്തിയത്. നിലവിളക്ക് വിവാദത്തിന് മുമ്പ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത നിലപാട് രൂപപ്പെടുകയും സ്വന്തം പത്രത്തിൽ തന്നെ ഓണാഘോഷം അനുവദനീയമാണെന്നും അല്ലെന്നുമുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏത് നിലപാടാണ് ശരിയെന്ന് പ്രവർത്തകരെ ഇതുവരെ നേതൃത്വം ബോധ്യപ്പെടുത്തിയിട്ടില്ല. നിക്കാഹ് ഫോണിലൂടെയാകാമെന്ന പുതിയ ഫത്വ അടുത്ത കാലത്താണ് ചേളാറി പാളയത്തിൽ നിന്നുണ്ടായത്. ഇവരുടെ പ്രമുഖ യുവ പ്രഭാഷകൻ സിംസാറുൽ ഹക്ക് ഹുദവിയാണ് പ്രതിശ്രുത വധുവിന്റെ പിതാവ്. ഫോണിലൂടെ നിക്കാഹ് വാചകങ്ങൾ ചൊല്ലിത്തന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തുമാകാമെന്ന് യുവാക്കളെ ഉപദേശിച്ചത്. വിഷയം കെഎംഐസി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് അദ്ദേഹം തിരുത്തുമായി രംഗത്തുവന്നത്. ചേളാരി വേദികളിലെ നിത്യസാന്നിധ്യവും വിവാദ പ്രഭാഷകനുമായ നൌഷാദ് ബാക്കവിയുടെ ഖുതുബ സംബന്ധിച്ച വിശദീകരണവും അടുത്ത ദിവസം വിവാദമായി. കെഎംഐസി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകം അദ്ദേഹം തിരുത്തുമായി വന്നു. ഖുതുബയുടെ ഭാഗങ്ങൾ മലയാളത്തിലാകാമെന്ന ബാക്കവിയുടെ ചാനൽ ഷോയിലെ വിശദീകരണമാണ് വിവാദമായത്. ഈ രണ്ട് വിഷയങ്ങളിലും സോഷ്യൽ മീഡിയയിൽ പോലും കടുത്ത ആക്രമണമാണ് ചേളാരി വിഭാഗം നേരിട്ടത്.
എന്നാൽ ആചാരത്തിലും അനുഷ്ഠാനത്തിലും സൂക്ഷ്മത പാലിക്കേണ്ട കർമ്മമായിരുന്നിട്ടും കാലങ്ങളായി പുത്തൻ പ്രസ്ഥാനക്കാരുമായുള്ള തർക്കവിഷയമായിരുന്നിട്ടുപോലും രണ്ടു പ്രഭാഷകരെ തള്ളിപ്പറയേണ്ടി വരുമെന്നതിനാൽ നേതൃത്വം തന്ത്രപരമായ മൌനം പാലിക്കുകയായിരുന്നു. ഇതിനെതിരെ നേതാക്കളിൽ ഒരു വിഭാഗത്തിനും അണികൾക്കിടയിലും പ്രതിഷേധമുണ്ട്. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ധൃതിപ്പെട്ട് പ്രഖ്യാപനം നടത്തിയതും ചേളാരി വിഭാഗം നേതാക്കൾക്കിടയിൽ ഭിന്നതയ്ക്ക് കാരണമായിരുന്നു. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിൽ തനിക്ക് ബന്ധമില്ലെന്ന ചേളാരി വിഭാഗം സെക്രട്ടറി കൂട്ടുമല ബാപ്പു മുസ്ലിയാരുടെ പ്രവർത്തകനുമായുള്ള ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം പുറത്തായത് ഇവർക്കിടയിലെ ഭിന്നത വ്യക്തമാക്കുന്നതാണ്. നേതൃത്വത്തിന്റേതായി തീരുമാനം പുറത്തുവരികയും നേതാക്കളും പ്രവർത്തകരും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സംഘടനയിൽ നിലവിലില്ല. പ്രമുഖ നേതാക്കളെയും മുഷാവറ മെമ്പർമാരെയും നോക്കുകുത്തിയാക്കി ചില യുവജന വിഭാഗം നേതാക്കൾ ചേളാരി വിഭാഗത്തിന്റെ മൊത്തം നിയന്ത്രണം കൈയാളുന്നതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഇവർക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ട്. നിലവിളക്കിൽ കത്തുന്ന ചേളാരി വിഭാഗം മുസ്തഫൽ ഫൈസിയെ പുറത്താക്കലിനു പിന്നിൽ ആര്? കൂടുതൽ ചർച്ചകൾ നാളെ KMIC ന്യൂസിൽ കേൾക്കാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്കിൽ പെട്രോൾ അടിക്കാൻ ഇനി ഹെൽമറ്റ് നിർബന്ധം. 8 മണിക്കൂറിനിടെ 150 തവണ രക്തപ്രവാഹം, ക്യാൻസർ രോഗിക്ക് അപൂർവ ശസ്ത്രക്രിയ. വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്താൻ തയ്യാറല്ല, മോദിക്കെതിരെ ട്വിറ്ററിൽ വൻ പ്രതിഷേധം. കേരള എക്സ്പ്രസിൽ കവർച്ചാ സംഘം കുടുംബത്തെ ആക്രമിച്ച് കവർച്ച നടത്തി. ഷെയ്ഹുന E.K. ഹസൻ മുസ്ലിയാർ 34th അനുസ്മരണയോഗം ജിദ്ദയിൽ നടന്നു. നടപടിയെ പരിഹസിച്ച് മുസ്തഫൽ ഫൈസി, നേതാക്കൾക്കിടയിൽ ആശയവ്യതിയാനം, ചേളാരി വിഭാഗത്തിൽ അസ്വസ്ഥത പുകയുന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlinenews.com, sunnionlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.